ആറ് മാർക്കിന്റെ ചോദ്യം. എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളം വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയി ഇടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിൽ. അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ ആശയവും സമകാലിക സംഭവങ്ങളും പരിഗണിച്ച് വാർദ്ധക്യത്തോടുള്ള സമൂഹത്തിന്റെ മനോഭാവം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഉത്തരം. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി വൃദ്ധയായ അമ്മയെ തെരുവിൽ ഉപേക്ഷിക്കാൻ ഇറങ്ങുന്ന മകനെ കുറിച്ച് റഫീഖ് അഹമ്മദ് എഴുതിയ ഒരു കവിതയുണ്ട്, അമ്മത്തൊട്ടിൽ. ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ വലിച്ചെറിയുന്ന ലാഘവത്തോടെ ഇന്ന് മാതാപിതാക്കളെ തെരുവിലേക്ക് ഉപേക്ഷിക്കുകയും വൃദ്ധസദനങ്ങളിലാക്കുകയും ചെയ്യുന്നു. കൂണുകൾ പോലെ വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നു. മക്കളുടെ സ്നേഹലാളനങ്ങൾ കൊതിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണവും പെരുകുന്നു. മുത്തശ്ശിക്കഥ കേൾക്കാതെയും നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ കലകളെക്കുറിച്ച് അറിയാതെയും മണ്ണിലിറങ്ങാതെയും എന്തിന് മുലപ്പാലിന്റെ പ്രാധാന്യമുള്ള മാതൃഭാഷ പോലും പഠിക്കാതെയും ഇന്ന് മക്കൾ വളർന്നു വരുന്നു. പച്ചയായ ജീവിതത്തെ അടുത്തറിഞ്ഞ് ജീവിക്കുമ്പോൾ മാത്രം രൂപപ്പെടുന്നതാണ് മൂല്യങ്ങൾ. മാതാപിതാക്കളെ ദൈവത്തെ പോലെ പൂജിക്കുന്ന സംസ്കാരം നാം മറന്നുപോയി എന്നതാണ് സത്യം. മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ജീവിക്കുക മാതാപിതാക്കളുടെ അവകാശമാണ്. ഈ അവകാശം മാതാപിതാക്കൾക്ക് മക്കൾ നിഷേധിക്കുകയാണ്. ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച അവരുടെ ജീവിതം വൃദ്ധസദനങ്ങളിൽ ഉരുകിത്തീരുന്നു. വൃദ്ധരെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സംസ്കാരം തിരികെ കൊണ്ടുവന്നേ മതിയാകൂ എന്ന് ഈ വേളയിൽ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത ചോദ്യം. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. അമ്മത്തൊട്ടിൽ. കേരളത്തിലെ മാറുന്ന കുടുംബ ബന്ധങ്ങളുടെ നേർചിത്രമാണോ അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ വരച്ചു വെച്ചിരിക്കുന്നത്? സ്വന്തം നിലപാട് വ്യക്തമാക്കി കുടുംബ ബന്ധങ്ങൾ കേരളീയ സമൂഹത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കുക. ഉത്തരം. പച്ചയായ ജീവിതം അടുത്തറിഞ്ഞ് ജീവിക്കുമ്പോൾ മാത്രം രൂപപ്പെടുന്നതാണ് മൂല്യങ്ങൾ. കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്കുള്ള മാറ്റം, ജീവിതം തിരക്കേറിയതായത്, മത്സരബുദ്ധി, എന്റേത് എന്ന ചിന്ത, ഇതെല്ലാം കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. പ്രായമായവരെ കുടുംബങ്ങളിൽ നിന്നും പുറന്തള്ളി വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്നത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കുന്നത് പോലെ ലളിതവും സ്വാഭാവികവുമായ ഒരു നടപടിയായി ഇന്ന് മാറിയിരിക്കുന്നു. മാതാപിതാക്കൾ പകർന്ന ചൂടും വാത്സല്യവും സംരക്ഷണവും മറന്ന് പ്രവർത്തിക്കുന്ന മക്കൾ മാറുന്ന കുടുംബ ബന്ധങ്ങളുടെ നേർചിത്രമായി വാർത്തകളിൽ നിറയുകയാണ്. എന്നാൽ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ സംരക്ഷണം സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നതും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാനാവില്ല.